വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാൾ ആൻ എപ്പിസ്റ്റൽ ഓഫ് ഡോക്ടർ അബദ് നാറ്റ് റിട്ടൺ ബൈ അലക്സാണ്ടർ പോപ്പ് എയ്റ്റീൻ സെഞ്ചുറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റാറിസ്റ്റുകളാണ് ജോൺ ട്രൈഡനും അലക്സാണ്ടർ പോപ്പും ഇവരുടെ പോയംസ് പഠിക്കാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠനം കംപ്ലീറ്റ് ആവില്ല എന്ന് നമുക്ക് പറയാം അലക്സാണ്ടർ പോപ്പ് ലണ്ടനിൽ സിക്സ്റ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ജനിക്കുന്നത് സെവൻറ്റീൻ ഫോർട്ടി ഫോറില് ലണ്ടനിൽ തന്നെ അദ്ദേഹം മരിക്കുന്നു പ്രിൻസസ് ഓഫ് സെറ്റയർ ആക്ഷേപഹാസ്യ കവിതകളുടെ രാജകുമാരൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ പറയാം ദ റേപ്പ് ഓഫ് ദ ലോക്ക് ദ ഡെൻസി ആർട്ട് അൻ എസ് ഓൺ ക്രിറ്റിസിസം എയ്റ്റീൻ സെഞ്ചുറിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അദ്ദേഹത്തെ ഒരു സെൻട്രൽ ഫിഗർ ആക്കുന്നതിൽ ഈ വർക്കുകൾ വളരെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് നിയോ ക്ലാസിക്കൽ പീരിയഡിൻ്റെ ഫോമറായ ലോകം പ്രൈസ് ചെയ്യുന്ന പോപ്പ് മാസ്റ്റർ ഓഫ് ഹീറോയി കപ്ലൈറ്റ് എന്നുകൂടി അറിയപ്പെടുന്നു ഹോമറിൻ്റെ ക്ലാസിക് വേർഡ്സ് ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പോപ്പിൻ്റെ ജീവിതം വളരെ കൗതുകം നിറഞ്ഞതാണ് വൃദ്ധനായ യുവാവ് എന്നായിരുന്നു പോപ്പ് അറിയപ്പെട്ടിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗം കാരണം വീക്ക് ബോഡി ആയിരുന്നു ബാക്ക് ബോണിന് ടൂബക്കുലോസിസ് ബാധിച്ച് അദ്ദേഹത്തിന് പുറത്തു പോകേൻ പുറത്തൊരു കൂന് വന്നിരുന്നു ഒരു വീക്ക് ഹെൽത്തി ബോഡിയുള്ള ഒരു പേഴ്സൺ കൂടിയായിരുന്നു അലക്സാണ്ടർ പോപ്പ് താൻ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും പരിഹസിക്കപ്പെടുന്നു ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഈ സറ്റയറുകളുടെ എഴുത്ത് അദ്ദേഹം തുടങ്ങുന്നത് പോപ്പിന് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ എനിമീസ് ആയിരുന്നു സറ്റയർ ആയതുകൊണ്ട് പല ഫേമസ് റൈറ്റേഴ്സിനോടും പോപ്പ് ഉടക്കിലായിരുന്നു ടു എഡർ ഇസ് ഹ്യൂമൻ ടു ഫോക് ഇസ് ഡിവൈൻ ഫൂൾസ് റഷ് ഇൻ വേഞ്ചൽസ് ഫിയർ ടു ത്രെഡ് എന്ന് കോമൺ ആയി ആളുകൾ യൂസ് ചെയ്യുന്ന ആ ഒരു ശൈലി ഇത് ആദ്യമായി ഇൻട്രഡ്യൂസ് ചെയ്തത് പോപ്പാണ് പോപ്പിന് ഇഷ്ടപ്പെടാത്ത വേർക്സിന് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പോപ്പിന് ഇഷ്ടപ്പെട്ട ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ സംശയമായിരുന്നു എപിസ്റ്റൽ ഓഫ് ഡോക്ടർ അബ്രബ് നാറ്റ് എന്ന പോയത്തിൽ എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ലെറ്റർ എന്നാണ് പോപ്പ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ജോൺ അബ്രബ്നറ്റിന് അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ പോയം പ്രസൻറ്റ് ചെയ്യുന്നത് അദ്ദേഹം പ്ലേഗ് ബാധിച്ച് രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് പോപ്പ് അത് എഴുതിയ ഒരു ലെറ്റർ ആണ് ഈ എപ്പിസ്റ്റൽ ഓഫ് ഡോക്ടർ അബ്രബ്നാറ്റ് ഇതൊരു ആക്ഷേപഹാസ്യ ഒരു സെറ്റായ പോയമാണ് പോയം സെവൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ലൈൻസ് ആണ് ഈ പോയത്തിലുള്ളത് ഇനി വൺ ടു സിക്സ്റ്റി എയ്റ്റ് ലൈൻസ് അതായത് ഫസ്റ്റ് പാർട്ട് എന്താണ് നമുക്ക് നോക്കാം പോയം ഓപ്പൺ ചെയ്യുന്നത് പോപ്പ് തൻ്റെ സെർവൻ്റിനോട് ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് സെർവൻറ്റിൻ്റെ പേരാണ് ജോൺ പോപ്പ് ബഡ്ഡിങ് പോയറ്റ്സിനെ പേടിക്കുന്നുണ്ട് അവർ ഡോഗിനെ പോലെയാണ് എന്നാണ് പോപ്പ് പറയുന്നത് ജോണിനോട് ഡോറിൽ നോക്ക് ചെയ്യുന്ന അവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി പോപ്പ് പറയുന്നു പോപ്പ് വിചാരിക്കുന്നത് മിൻ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനായ ബെഡ്ലാം പാനസസ് ഇവിടെ നിന്നും ആളുകൾ റോട്ടിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പോപ്പ് കണ്ടെത്തുന്നത് ഈ പോയറ്റ്സിൻ്റെ കയ്യിൽ പേപ്പറും അതുപോലെ തന്നെ അവരുടെ കണ്ണിൽ തൊ ജ്വലിക്കുന്ന തീയുമുണ്ട് എന്നാണ് ഇതൊരു സെറ്റാറിക്കൽ പോയം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മീനിങ് നൽകാതെ ആക്ഷേപം ഹാസ്യമായിക്കൊണ്ട് അവരെ പരിഹസിച്ച് പറയുകയാണ് ബഡിങ് പോയറ്റ്സ് ഒരു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഇറങ്ങിയവരാണ് എന്ന നിലയ്ക്കാണ് പോയറ്റ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അവർ എന്തിനേയും നേടാനും എന്തും എഴുതാനുള്ള ഒരു ധൈര്യത്തിലാണ് എന്നുകൂടി പോയിറ്റ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നു പോപ്പ് അവിടെ ഒറ്റയ്ക്കല്ല പോപ്പ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഡിങ് പോയറ്റ്സ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് പോപ്പ് ഉദ്ദേശിക്കുന്നത് പോപ്പിൻ്റെ ലിറ്റററി കാരിയർ പോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് ബഡിങ് പോയറ്റ്സ് പോയം എഴുതിക്കൊണ്ടും പോയ പോപ്പിൻ്റെ പോയം വായിച്ചുകൊണ്ടും പോപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പോപ്പിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചുമരിലും ചെറിയ മരത്തിലുമൊക്കെ പിടിച്ച് അവർ പോപ്പിൻ്റെ ചാരിയറ്റ് അഥവാ രഥത്തിലും ബോട്ടിലുമെല്ലാം കയറിയിട്ടുണ്ട് ഇവിടെ പോ പോപ്പ് ഉദ്ദേശിക്കുന്നത് പോപ്പിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വന്നിരുന്നു പോപ്പിൻ്റെ ഈ സറ്റാറിക്കൽ വർക്കുകൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ അവർ പോപ്പിനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിരുന്നു ഇതിനെ ബേസ് വയ്തുകൊണ്ടായിരിക്കാം ഇത് എഴുതിയിട്ടുള്ളത് പോപ്പിനെ പ്രേ ചെയ്യാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എല്ലാവരും പോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പോപ്പിൻ്റെ വീട്ടിലെത്തിയിട്ട് പല ആളുകളും പോപ്പിനെ ചീത്ത പറയുന്നുണ്ട് ഫൈനലി പോപ്പ് അഡ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ അബ്രബ്നറ്റിനെയാണ് അദ്ദേഹം തനിക്കെൻ്റെ ജീവനാണ് എന്നു കൂടി പോപ്പ് പറയുന്നു പോപ്പ് തൻ്റെ ഫ്രണ്ടിന് രോഗമാണ് എന്നും കുറച്ച് പോയറ്റ്സിന് പ്ലേഗ് ഉണ്ട് എന്നും കൂടി പറയുന്നു പോപ്പ് കൺഫ്യൂസ് ആവുകയാണ് ബിക്കോസ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്താണ് ചെയ്യേണ്ടത് എന്നും എന്താണ് ചെയ്യേണ്ടാത്തത് എന്നും പോപ്പിന് കൺഫ്യൂഷൻ വരികയാണ് പോപ്പ് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ബഡിങ് പോയറ്റ്സിനെ പോപ്പ് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അവർ കൂടുതൽ പോയംസ് എഴുതും ഒരു പോയത്തിൻ്റെ ഓവർഫ്ലോ തന്നെ അവർ ഉണ്ടാക്കും ഇനി അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പോപ്പ് പറഞ്ഞാൽ അതവർക്ക് വല്ലാതെ ഹേർട്ടാവുകയും ചെയ്യും പോപ്പ് ന്യൂ പോയറ്റ്സിന് ഹൊറേഴ്സിൻ്റെ അഡ്വൈസ് കൊടുക്കുകയാണ് ആരാണ് റോമൻ പോയറ്റാണ് ആർട്ട് ഓഫ് പോയട്രി എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം പോയട്രിയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഇനി സെക്കൻഡ് പാർട്ട് അതായത് സിക്സ്റ്റി നയൻ ടു വൺ ട്വൻറ്റി ഫോർ ലൈൻസ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് പോപ്പുലർ ആവാൻ ശ്രമിക്കുന്നതിൻ്റെ ഡെയിഞ്ചറിനെ കുറിച്ചാണ് പോപ്പോൾ മിതാസിന് കമ്പാരിസൺ നടത്തി വിശദീകരിച്ച് കൊടുക്കുകയാണ് മിദാസ് എന്ന് പറയുന്നത് ഒരു സാക്രഡ് പേഴ്സൺ ആണ് ഒരു കിങ് ആണ് അയാൾ ടച്ച് ചെയ്യുന്നതെല്ലാം ഗോൾഡായി മാറുമെന്നാണ് പറയുന്നത് പോപ്പ് റിഡിക്കുലേസ് ചെയ്യുന്നത് പോയറ്റാസ് പോയറ്റാസ്റ്റേഴ്സിനെയാണ് മിതാസിൻ്റെ ഇമേജ് യൂസ് ചെയ്യുകയാണ് പോയിറ്റ് അവിടെ ചെയ്തിരിക്കുന്നത് അവരുടെ വിശ്വാസമില്ലായ്മയെ അതായത് അൺറിലാബിലിറ്റിയെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു പോപ്പ് കുറച്ച് പോയിറ്റ്സിന് വഴക്ക് പറയുന്നുണ്ട് സ്കോൾഡ് ചെയ്യുന്നുണ്ട് ആരാണത് കോലി ഹർലി ബേവിയസ് ബിഷപ്പ് ഫിലിപ്സ് ആൻഡ് സാഫോ ഇവരെയൊക്കെയാണ് പോപ്പ് സ്കോൾഡ് ചെയ്യുന്നത് ഈ പോയിന്റിൽ ഏബനാട്ട് പോപ്പിനെ വാണ്ട് ചെയ്യുകയാണ് അവരുടെ പേരുകളൊന്നും യൂസ് ചെയ്യേണ്ട അവരെ സ്പെഷ്യലൈസ്ഡായി മെൻഷൻ ചെയ്യേണ്ട എന്ന് പോ ഏബനാറ്റ് പോപ്പിന് ഒരു അഡ്വൈസ് കൊടുക്കുന്നു ഏബനട്ട് പോപ്പിൻ്റെ അഡ്വൈസ് കരുതലോടെ വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കുക എന്ന അഡ്വൈസാണ് നൽകുന്നത് ഹൊറൈസിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് പോയം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നയൻ ഇയേഴ്സ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് റൈറ്റേഴ്സിന് ഒരിക്കലും അതിന് കഴിയില്ല എന്ന് കൂടി പോപ്പ് പറയുന്നു ഈ അഡ്വൈസ് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല അപ്പോൾ പോപ്പിനോട് അവരുടെ പോയം കറക്റ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് ഇതിലൂടെ പോപ്പിനെ ബ്രൈബ് ചെയ്യാൻ അവരുദ്ദേശിക്കുന്നു അവർ ശ്രമിക്കുന്നു കുറച്ച് പോയറ്റ്സ് പോപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുമുണ്ട് ഈ ലൈൻസിൽ പോപ്പ് ഉദ്ദേശിക്കുന്നത് പോപ്പിനോട് അവർ വന്നിട്ട് അവരുടെ പോയത്തിൻ്റെ ഒരു കറപ്ഷൻസ് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊടുക്കുക എന്നൊരു അഡ്വൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളൊരു സജഷനുമായിട്ട് വരുമ്പോൾ പോപ്പിൻ്റെ ഐഡിയാസ് അവരുടെ പോയത്തിൽ ഇൻക്ലൂഡഡ് ആവും അതോടുകൂടി പോപ്പിൻ്റെ ഐഡിയകളെ അവർ ബ്രൈബ് ചെയ്യുന്നു എന്നാണ് പോപ്പ് പറഞ്ഞിരിക്കുന്നത് ഏബനറ്റ് പോപ്പിനെ പരിഹസിക്കുകയാണ് അതായത് ഏബനറ്റ് പോപ്പിനേക്കാളും രണ്ടിരട്ടി ടോളാണ് എന്ന് പക്ഷേ പോപ്പ് പേര് മെൻഷൻ ചെയ്യാതെ പോയത്തിൽ പറഞ്ഞിരിക്കുകയാണ് പോപ്പിന് വീണ്ടും ദേഷ്യം വരുന്നത് പോപ്പ് സ്വമനസ്സാലെ ഹോണസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അദ്ദേഹം ഒരു ക്രൂവലായിട്ട് ആരെയും വിളിച്ചിട്ടില്ല എന്നതും പക്ഷെ അദ്ദേഹം വിളിച്ചത് ഫൂൾ ആസ് എ ഫൂൾ വിഡിയെപ്പോലൊരു വിഡ്ഡി എന്നാണ് പോപ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി പോപ്പിനെ കുറച്ച് ഡ്രമാറ്റിസ്റ്റ് സ്ക്രിപ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ വന്ന കാര്യമാണ് പറയുന്നത് പ്രൊഡക്ഷൻ കമ്പനീസും തിയേറ്റേഴ്സും റിജക്റ്റ് ചെയ്തവർ വന്നിട്ട് പോപ്പിനെ കണ്ട് സജഷൻ ആവശ്യപ്പെടുമ്പോൾ അവർ അതിലൂടെ ശ്രമിക്കുന്നത് പോപ്പിനെ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകൾ പറയുന്നത് പോപ്പിൻ്റെ നോസ് ഓ നോസ് ഓവിഡിൻ്റെ പോലെയാണ് എന്ന് ഓവിഡ് ആരാണ് ഒരു റോമൻ പോയറ്റാണ് എപ്പിക് ഡ്രാമ ഇവയ്ക്ക് എഴുതിയിട്ടുള്ള ഓവിഡ് ഒരു ക്ലേർജി മാൻ കൂടിയായിരുന്നു കുറച്ച് ഹെർക്യുലാസ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് വായിച്ചിട്ട് അതിനോടുകൂടി കമ്പയർ ചെയ്യുന്നുമുണ്ട് ഇതുപോലുള്ള ഫ്ലാറ്ററി ഒന്നും പോപ്പ് തീരെ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നും പോപ്പ് പറയുന്നു പോപ്പ് പോപ്പിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു ഓർഡിനറി മാൻ എന്നാണ് ഇനി തേർഡ് പാർട്ട് ലൈൻസ് വൺ ട്വൻറ്റി ഫൈവ് ടു വൺ ഫോർട്ടി സിക്സ് ഈ പാർട്സിൽ റൈറ്റർ എന്ന നിലയിൽ പോപ്പിൻ്റെ ജീവിതം പറയുന്നുണ്ട് എന്തുകൊണ്ട് പോപ്പ് എഴുതുന്നു എന്നും പറയുന്നു ആരും തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കമ്പൽസീവ് ചെയ്ത് എഴുതിപ്പിക്കുന്നതല്ല എന്നും തനിക്ക് നമ്പേഴ്സ് പഠിക്കാൻ കുറച്ച് ഹാർഡാണ് എന്നും പോയിട്രി ഈസിയായി എഴുതാൻ കഴിയുന്നു എന്നും പോപ്പ് പറയുന്നു ആരും തന്നോട് പോയിട്രി എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുകയാണ് താൻ പോയിട്രി എന്നും പോപ്പ് ഇവിടെ പരാമർശിക്കുന്നു പോപ്പ് എഴുതാനുള്ള റീസൺ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായ സ്വിഫ്റ്റ് ഗ്രാൻഡ് വില്ലേ കോൺക്രീവ് അങ്ങനെ പലരും അദ്ദേഹത്തിൻ്റെ പോയിട്ടറി ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു താൻ ഒരിക്കലും തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും പോയംസ് എഴുതാറില്ല അതായത് തൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചുള്ള പോയംസ് ഒന്നും എഴുതാറില്ല എന്ന് പോപ്പ് പറയുന്നു ഏബന് ചോദിക്കുന്നു പോപ്പ് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പോപ്പ് അതിനുള്ള മറുപടി ആയിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർ പ്രൈസ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഡ്രൈഡൻ വരെ പോപ്പിൻ്റെ വർക്ക്സുകൾ പബ്ലിഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യുകയാണ് എന്നും കൂടി പോപ്പ് പറയുന്നു അവർക്ക് വേണ്ടിയാണത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ഇനി ഫോർത്ത് പാർട്ട് അതായത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ടു ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലൈൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പ് എന്തുകൊണ്ട് മറ്റു പോയറ്റ്സിനെ തൻ്റെ സറ്റയറിലൂടെ അറ്റാക്ക് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് പോപ്പിൻ്റെ വളരെ ചെറിയ ഫോൾട്ടിനെ പോലും അവർ വലുതാക്കി കാണിക്കുകയും അവരെ പോപ്പ് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നും പറയുന്നു പോപ്പ് അവരെ വിളിക്കുന്നത് ഫൂൾസ് ഡോങ്കി എന്നൊക്കെയാണ് ചില സമയത്ത് അവരോട് ഫ്രണ്ട്ലി ആകും ചില സമയത്ത് അവരോടൊപ്പം ഡിന്നർ കഴിക്കാൻ പോകാറുമുണ്ട് എന്നും പോപ്പ് പറയുന്നു അതായത് പോപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് അവർ പോപ്പിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പോപ്പ് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിലും പോപ്പിന് ചെറിയ ഒരു വിരോധം വിദ്വേഷവും അവരോടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിരോധം അഥവാ പക വെച്ച് ചീപ്പ് ക്രിറ്റിക്സ് പോപ്പിനെ ക്രിട്ടിസൈസ് അവരുടെ വളരെ ക്രിട്ടിസിണെന്നും അത് താൻ അക്സെപ്റ്റ് ചെയ്യുവാൻ റെഡി ആണ് എന്നുമാണ് പോപ്പ് ആംബ്രോസ് ഫിലിപ്സിനെ സാറ്റയർ ചെയ്യുന്നു അദ്ദേഹം ഒരു പ്ലേജീരിയസ്റ്റാണ് സാഹിത്യ മോഷ്ടാവ് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ നിന്നുള്ള വേർഗ്സിനെ കോപ്പി ചെയ്ത് മണി ഏൺ ചെയ്യുന്നു എന്ന് പോപ്പ് പറയുന്നു ആംബ്രോസ് ഫിലിപ്പ് റിയൽ ആയിട്ട് സ്വന്തമായിട്ടൊരു പോയം എഴുതുകയാണെങ്കിൽ ഒരു വർഷം എടുത്താൽ പോലും എയ്റ്റ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നും പോപ്പ് സെറ്റയർ ചെയ്യുന്നു അടുത്തത് പോപ്പ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അഡീഷനെയാണ് പോപ്പുമായിട്ട് എഡിഷൻ അഡീഷനെ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഹീസ് എ ജീനിയസ് ആൻഡ് എ ഗുഡ് റൈറ്റ് പോപ്പ് അദ്ദേഹത്തെ വിളിക്കുന്നത് കവാർഡ് അതായത് ധീരൻ എന്നാണ് അഡീഷൻ മറ്റനേകം റൈറ്റേഴ്സിൻ്റെ അറ്റാക്കിന് ഇരയായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറ്റാക്കിന് അഡീഷൻ ഭയപ്പെടുന്നുമുണ്ട് എന്ന് പോപ്പ് പറയുന്നു ഇനി ലോഡ് ഹാലിഫാക്സിനെ കുറിച്ചും പോപ്പ് പറയുന്നുണ്ട് ഇനി ഫിഫ്ത്ത് പാർട്ടിൽ അഥവാ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ടു ത്രീ നോട്ട് ഫോർ വരെയുള്ള ലൈൻസിൻ്റെ മീനിങ്സ് ഇത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കറൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ് ആൻഡ് ക്യാരിയർ കരിയറിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചുമുള്ള ഇപ്പോഴത്തെ പോപ്പിൻ്റെ മാനസികാവസ്ഥയാണ് പറയുന്നത് പോപ്പ് പോയറ്റാസ്റ്റേഴ്സിനോട് ചോദിക്കുന്നത് തന്നെ ഒന്ന് പീസ്ഫുൾ മാനറിലൂടെ ജീവിക്കാൻ ഒന്ന് വെറുതെ വിടുമോ എന്നാണ് എല്ലാവരോടും കടപ്പെട്ടാണ് താൻ ജീവിക്കുന്നത് എന്നും റെഗുലേർലി നോർമ നോർമലായി ഗോഡിനോട് പ്രേ ചെയ്താണ് ജീവിക്കുന്നതെന്നും പോപ്പ് പറയുന്നു നുണയന്മാരും തന്നെ അറ്റാക്ക് ചെയ്യുന്നവരുമാണ് തൻ എൻ്റെ സെറ്ററിനെ പേടിക്കുന്നത് ഗുഡ് ഹോണസ്റ്റ് ആയ ഒരാളും തൻ്റെ വർക്കിനെ പേടിക്കില്ല എന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പോപ്പ് പറയുന്നു ഇനി സിക്സ്ത് പാർട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ലൈൻസ് ഈ പാട്ടിൽ ലോർഡ് ഹാവിയെ സ്പോറസിൻ്റെ പേരിൽ പോപ്പ് അറ്റാക്ക് ചെയ്യുന്നു ഏബനോട്ട് സ്പോറസ് എന്ന നെയിം കേട്ടപ്പോൾ സ്കോൾഡ് ചെയ്യാൻ തുടങ്ങിയെന്നും സ്പോറസ് ഇസ് എ മാൻ ഹി ഡ്രിങ്ക്സ് ദ മിൽക്ക് ഓഫ് ഡോങ്കി കഴുതയുടെ പാല് കുടിക്കുന്ന ഒരാളാണ് സ്പോറസ് എന്ന് പറയുന്നു സ്പോറസ് തൻ്റെ വീൽസ് ഉപയോഗിച്ച് ബട്ടർഫ്ലൈയെ മാത്രമേ കൊല്ലാൻ കഴിയുകയുള്ളൂ എന്നും സ്പോറസ് ഒരു സെൻസ്ലെസ് പോയിൻറ്റാണ് എന്നും സെറ്റയറും മറ്റു പോയവും തമ്മിൽ അദ്ദേഹത്തിന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നു പോപ്പ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജഡ്ജ് ചെയ്യാൻ ഉത്തമ മാതൃകയാണ് എങ്കിൽ ഹേവിയെ അദ്ദേഹം കോർട്ടിലും അതുപോലെ തന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ് എന്നും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നും പറയുന്നു ഹേവി വാല്യൂ നൽകുന്നത് ഗ്ലാമർ സെൻഷ്യൽ പ്ലഷർ സോഷ്യൽ ക്ലൈമ്പിങ് ഇവയ്ക്കൊക്കെയാണ് ഹാവി ഈസ് ഓൾസോ എ ഹോമസെക്ഷൽ ഹീ ഈസ് നോട്ട് എ മാൻ ഓർ എ വുമൻ ബട്ട് ആൻ ആനിമൽ എ ഡോമോൻ ഡോമോൺ അതായത് ദുഷ്ടനാണ് ഹാവി എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഒരു മനുഷ്യനും അല്ല ഒരു സ്ത്രീയുമല്ല പുരുഷനും അല്ല എന്നാണ് പറയുന്നത് രൂക്ഷമായി ഇവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പ്രോപ്പ് ഹാർവിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ഒരു ഷെയ്പ്പ് ആണ് എന്നും സാത്താന പോലെയാണ് എന്നും പറയുന്നു സിറ്റുവേഷൻ അനുസരിച്ച് തൻ്റെ ആ ഒരു മാസ്ക് മാറ്റി ഉപയോഗിക്കുന്ന ആളാണ് ഹാവി എന്ന് വളരെ രൂക്ഷമായി ക്രിറ്റിസൈസ് ചെയ്ത് പോപ്പ് സംസാരിക്കുന്നു ഇനി സെവന്ത് പാർട്ട് അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ലൈൻ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഇവിടെ പോപ്പ് തൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൻ്റെ സെൽഫ് പോർട്രൈറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ വേർച്യൂസിനെ ഏബ്നോട്ടിനെ വിശ്വസിപ്പിക്കുന്നതുമാണ് പോപ്പ് പറയുന്നത് താൻ ഒരിക്കലും ഭാഗ്യത്തിൻ്റെ വേർഷിപ്പർ അല്ല എന്നും വളരെ ബോൾഡ് ആൻഡ് കറേജിയസ് ആണ് എന്നുമാണ് സെൽഫിഷായ റീസണു വേണ്ടി താൻ ആരെയും ഫ്ലാറ്റ് അതായത് വാഴ്ത്തി പറയുകയില്ല എന്നും മുഖസ്ഥിതി പറയുകയില്ല എന്ന് പോപ്പ് പറയുന്നു പോപ്പ് എപ്പോഴും തൻ്റെ സ്റ്റാൻഡിൽ തന്നെയാണ് എന്നും മറ്റുള്ളവരുടെ പ്രശംസക്കും ഇഷ്ടത്തിനുമനുസരിച്ച് താൻ ആടിക്കളിക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്ന് പോപ്പ് ഏബനോട്ടിനോട് അവിടെ മെൻഷൻ ചെയ്ത് പറയുന്നു പോപ്പ് അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എനിമീസിനെയും ക്രിറ്റിക്സിനെയുമാണ് പോപ്പ് ഊന്നി പറയുന്നത് തൻ്റെ പാരൻസിൽ നിന്നും പലതും നേടിയിട്ടുണ്ട് എന്നും പാരൻസ് സമാധാനത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ പീസിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഇംഗ്ലണ്ടിലെ ഗുഡ് സിറ്റിസൻസുമാണ് സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചവരുമാണ് തനിക്കും അതുപോലെ ജീവിക്കാനാണ് ഇഷ്ടം പോപ്പ് പോയം കൺക്ലൂഡ് ചെയ്യുന്നത് എബനോട്ടിന് ഒരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഒരു പ്രോസ്പരസ് ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഈ പോയം ലൈൻ ബൈ ലൈൻ അനാലിസിസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി നമ്മൾ പഠിച്ചു വെക്കുക മനസ്സിലാക്കി വയ്ക്കുക ആ ഒരു പോപ്പിൻ്റെ പീരിയഡിലെ ഒരു സോഷ്യൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ടും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ കൂടുതൽ പഠിക്കാനും അറിയാനും സാധിക്കും ഓക്കെ താങ്ക് യു ടു ഓൾ